മുകേഷേട്ടാ, നമുക്ക് ഗോഡ് ഫാദർ 2 സിദ്ദിഖ് സാറിനെ കൊണ്ട് ചെയ്യിച്ചാലോ? അല്ല, അത് ഒരുപാട് അതിനെപ്പറ്റിയൊക്കെ ചിന്തിച്ച് ഒരുപാട് ആൾക്കാർ ആഗ്രഹിച്ചു. പക്ഷെ അപ്പം സിദ്ദിഖും ലാലും പറയുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഇനി അതിനകത്തൊരു കഥയില്ല. ആ അത്രമാത്രം കഥയുണ്ട് അതിനകത്ത് ഇപ്പൊ തന്നെ. അപ്പൊ പുതിയതായിട്ട് ഇനി ഒരു കഥ, പിന്നെ അതുമല്ല അതിനകത്ത് അഭിനയിച്ചിരുന്ന പല ആൾക്കാരും ഇപ്പൊ ഇല്ല, നമ്മളോടുകൂടി ഇല്ല. ഇപ്പൊ ഗോഡ് ഫാദറിന്റെ പ്രിവ്യൂ ഷോ ആണ് പെട്ടെന്ന് എന്റെ മനസ്സിലേക്ക് വരുന്നത്. അപ്പം അന്നൊക്കെ ചെന്നൈയിലാണ് നമ്മൾ എല്ലാവരും താമസിക്കുന്നത്. അപ്പം മലയാള ഒരു നല്ല ഒരു പ്രധാനപ്പെട്ട ഒരു സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെ എല്ലാ ആൾക്കാരെയും വിളിക്കും, ഏറ്റവും വലിയ ഡയറക്ടർമാർ പ്രൊഡ്യൂസർമാർ എല്ലാവരും വിളിക്കും. അങ്ങനെ ഗോഡ് ഫാദറിന്റെ പ്രിവ്യൂ ഷോയ്ക്ക് വന്നപ്പം കെ ബാലചന്ദ്രൻ സാറുണ്ട്, മണിരത്നമുണ്ട്, അവർ രണ്ടുപേരുമാണ് അന്നത്തെ പ്രധാനപ്പെട്ട. ഒരുപാട് ഷോ നടക്കും, ഞാൻ എല്ലാവരും ഇങ്ങനെ ക്ഷണിച്ച് ഞാനാണ് നടത്തുന്നത്, കൊണ്ടിരുത്തി. മണിരത്നം അദ്ദേഹം കുറച്ച് ഷൈ ആണ്, അദ്ദേഹം മാറി ഒരു സ്ഥലത്ത് ഇങ്ങനെ മിണ്ടാതിരുന്നു. സിനിമ കഴിഞ്ഞു ബാലേന്ദ്ര സാർ വന്നിട്ട് പറഞ്ഞു, ആദ്യം തന്നെ ചോദിച്ചത് ആ ഗോഡ് ഫാദറായിട്ട് അഭിനയിക്കുന്ന ആള് ഇസ് ഈ ഫ്രം സ്റ്റേജ്. ഞാൻ പറഞ്ഞു എങ്ങനെ സാറിന് മനസ്സിലായി? ആ മുഖം, ആ കോൺഫിഡൻസ്, കണ്ണിലുള്ള ആ ഒരു ജ്വാല കാണുമ്പോൾ നമുക്കറിയാം ഉള്ളി എ സ്റ്റേജ് പേഴ്സൺ ക്യാൻ ഡു ദാറ്റ്. അപ്പോൾ അത് ഭയങ്കര ഇതായി. പിന്നെ അദ്ദേഹം പറഞ്ഞു വേറെ സിദ്ദിഖ് ലാൽ, ഞാൻ പറഞ്ഞു അവർ വന്നിട്ടില്ല. അവരോ? ഞാൻ പറഞ്ഞു രണ്ടുപേരാ. ഓ, ഞാൻ ഒരാളാണെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. തിരിഞ്ഞു നോക്കുമ്പം മണിരത്ന സാറിനെ കാണുന്നില്ല. ഞാൻ വിചാരിച്ചു ഇഷ്ടപ്പെട്ട് കാണത്തില്ല, ചിലപ്പോൾ പുള്ളിയുടെ ഒരു ലെവലിലെ ലൈനിലുള്ള സിനിമ ആയിരിക്കും. പക്ഷെ എന്നാലും അറിയണോ അറിയണോ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ആഗ്രഹം. അങ്ങനെ 3 ദിവസം വരെ ഞാൻ വെയിറ്റ് ചെയ്തിരുന്നു. അത് അദ്ദേഹം ചിലപ്പോൾ വിളിക്കുമായിരിക്കും. അവസാനം ഞാൻ തോറ്റിട്ട് ഞാൻ സുഹാസിനെ വിളിച്ചു. ഞാൻ ഒരു പ്രത്യേക കാര്യത്തിന് വേണ്ടിയാണ് വിളിക്കുന്നത്. എന്താ മുകേഷ്? ഞാൻ പറഞ്ഞു ഇങ്ങനെ ഹസ്ബൻഡ് ഒരു 3 ദിവസം മുമ്പ് ഞങ്ങളുടെ ഒരു സിനിമ കാണാൻ വേണ്ടി വന്നിരുന്നു, ഒരക്ഷരം പോലും പറയാതെ അദ്ദേഹം പോയി. എന്താണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം? അപ്പം മണി എന്നാണ് പറയുന്നത്. മണി അങ്ങനെ പോയ അഭിപ്രായം ഒന്നും പറയത്തില്ല, കുറച്ച് ഷൈ ആണ്. പക്ഷേ 3 ദിവസമായിട്ട് എനിക്ക് ഉറക്കം തരുന്നില്ല, നീ എന്തുകൊണ്ടത് കണ്ടില്ല, നീ എന്തുകൊണ്ടത്. അതാണ് റേവിങ് അബൌട്ട് ദ ഫിലിം എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ ഉടനെ എല്ലാവരും അന്ന് എസ്റ്റിഡിയാ കാശാവും എന്നാലും പോട്ടെ വിളിച്ചിട്ട് പറഞ്ഞു നമ്മുടെ പടത്തെ കുറിച്ച് അഭിപ്രായം പറഞ്ഞു. കാര്യം അത്രമാത്രം ഒരു എന്താ പറഞ്ഞ എൻകറേജ്മെന്റ് ആണ് ഇവരെല്ലാം. ഞാൻ പറഞ്ഞു വരുന്നത് ഏതെങ്കിലും നീ എത്ര വലുതാണെങ്കിലും ചെറുതാണെങ്കിലും ഒരു പ്രോഗ്രാം കണ്ട് ഒരു കലാപരിപാടി കണ്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തുറന്നു പറയുക. പുതിയ തലമുറയ്ക്ക് അത്രയ്ക്ക് അറിഞ്ഞൂടാത്ത ഒരു കാര്യമാണ് നമ്മള് ഞങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് ഈ 2-3 സിനിമ മാസികകളെ ഉള്ളൂ. ഞാനാണ് ഒരു പ്രധാനപ്പെട്ട മാഗസിൻ. ഞാനതിലൊരു പടം വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആക്ടറിന്റെ വലിയ സ്വപ്നമാണ്. ഫ്രണ്ട് പേജ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പറയുകയും വേണം, ഭയങ്കരമായ എന്നുവെച്ചാൽ അയാള് നോട്ടീസബിൾ ആയി കഴിഞ്ഞു. അപ്പൊ ഞാൻ ആദ്യത്തെ സിനിമ അഭിനയിച്ചപ്പോ ശരിക്കും പറഞ്ഞ നാനാക്കാര് തന്നെയാണ് അതിന്റെ പ്രൊഡ്യൂസേഴ്സ്. അപ്പം ഫ്രണ്ട് പേജിൽ എന്റെ ഒരു ഫോട്ടോ വന്നു, ഞാൻ പഠിച്ചോണ്ടിരിക്കുക. അപ്പൊ അതിങ്ങനെ ചുമ്മാ മനഃപൂർവ്വമൊന്നുമല്ല, ചുമ്മാ കക്ഷത്ത് വെച്ചിട്ട് ഇങ്ങനെ നടക്കുക, എവിടെയെങ്കിലും ചെന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ ഇടുക, ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഓ സോറി സോറി ഞാനായിരുന്നു പറഞ്ഞിട്ട് അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ അത്രയും ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഒരു ദിവസം എന്റെ ഒരു ഫ്രണ്ടിന്റെ അടുത്ത് പറഞ്ഞു ഞാനാ വേണമെങ്കിൽ മേടിച്ചോ കേട്ടോ, സാധനം കിട്ടത്തില്ല ഇപ്പൊ തന്നെ തീരും കേട്ടോ. ഒന്നെല്ലാവരും എന്താ അവര് ഇത് കണ്ടോ? അപ്പൊ ഞാനിങ്ങനെ നിക്കുന്നത്, അപ്പൊ എന്റെ കൂട്ടുകാരൻ, അതാണ് ഈ കൊല്ലംകാരുടെ ഒരു വലിയ പ്രത്യേകതയാണ്, കൗണ്ടർ നല്ല പറയും. എളുപ്പം മേടിച്ചോ സാധനം കിട്ടത്തില്ല. ഉടനെ എല്ലാരും ഒരാള് നമ്മളെ സപ്പോർട്ട് ചെയ്തപ്പോഴത്തേക്ക് എന്തോ കാര്യമുണ്ടല്ലോ ആണോ എന്ന് ചോദിച്ചോ. ആ ആ കൂടെ 100 എണ്ണേ അടിച്ചോളൂ ഇപ്രാവശ്യം, കാര്യം അവർക്ക് ധൈര്യമില്ല, കൂടുതൽ അടിക്കാൻ ധൈര്യമില്ല. അപ്പൊ അത് അതേപോലെ തന്നെ അതിനകത്ത് ഒരു വലിയ ഒരു മെയിൻ പങ്ക്തി ഉണ്ട്, അന്നും ഇന്നും. അപ്പം നമ്മൾ ചെറുപ്പത്തിലുള്ള ഒരു ഫോട്ടോ ഇടും, അത് കഴിഞ്ഞിട്ട് ഇന്നത്തെ ഫോട്ടോ ഇടുമ്പോൾ ആൾക്കാരെല്ലാം ഭയങ്കരമായിട്ട് അയ്യോ ഇത് കൊള്ളാമല്ലോ, എന്തൊരു വ്യത്യാസം, ചിരി അത് തന്നെ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഡിസ്കഷനാ. അപ്പൊ ഒരു ദിവസം എന്റെ അടുത്ത് ഒരു നമ്മുടെ ഒരു ഫ്രണ്ട് വന്ന് പറഞ്ഞു എന്തായാലും നീ സിനിമയിൽ വന്നു, മറ്റേ ഫോട്ടോ ഇടുന്ന പരിപാടി ഉണ്ടല്ലോ അതിനകത്ത് നിന്റെ ഒരു ഫോട്ടോ ഇട്ടിട്ട് ഇന്നെന്ന് പറഞ്ഞിട്ട് അന്ന് പിന്നെപ്പോഴെങ്കിലും ഇടാം. ഇതെല്ലാം തന്നെ നമ്മളിങ്ങനെ മനസ്സിനിങ്ങനെ ടെൻഷൻ തരുന്ന സംഭവങ്ങളാണ്. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ,
ഞങ്ങൾ എങ്ങനെയാണെങ്കിൽ ഇന്നത്തെ എപ്പിസോഡിലെ അന്നത്തെ ഒരു ഫോട്ടോ തേടി പിടിച്ചിട്ടും ഇന്നത്തെ ഫോട്ടോയും കൂടെ ഒന്ന് വെറുതെ ഇട്ടോട്ടെ. അപ്പൊ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ഒന്ന് പോസ് ചെയ്യാൻ പോവാണ്. നമ്മുടെ ടീം ഓടിപ്പോയി വേഗം തപ്പിയെടുത്ത് ഇന്നത്തെ ഒന്ന് ചിരിക്കോ അവിടെ നോക്കിട്ട്. ാണ് ഒരു ആർട്ടിസ്റ്റിന് ഏറ്റവും കൂടുതൽ വേണ്ടത് എന്നൊരു പഞ്ച് ഡയലോഗ് ചേട്ടൻ പറഞ്ഞത് കൊണ്ട് തന്നെ എനിക്കൊരു കാര്യം തുറന്നു പറയാനുണ്ട്. എനിക്കൊരു ചെറിയൊരു ഞാനുടെ കഥ പറയാനുണ്ട്. എന്റെ ഫോട്ടോ ഞാനേലും വന്നിട്ടുണ്ടാ, അത് ഒരു ബോഡിഗാർഡ് പടത്തില് ഗുണ്ടകളുടെ കൂടെ ഒരാൾ നിക്കണേല് എന്റെ ബാക്കിൽ ഒരു ഫോട്ടോ വന്ന് ഞാനേല് ആദ്യമായിട്ട് ഞാനേല് ഫോട്ടോ തന്നെയാണ്. അപ്പൊ ഞാൻ നോക്കിയപ്പോ ഞാൻ വർക്കിന് പോകുന്ന ടൈമാണ്. അപ്പൊ എന്നോട് ഒരു പണിക്കാരൻ വന്ന് ചേട്ടന്റെ ഫോട്ടോ ഞാനേലുണ്ടെന്ന് പറഞ്ഞു. ഞാൻ ആന മേടിച്ചിട്ട് തുറന്നോറ് നോക്കിയിട്ടൊന്നും തന്നെ കാണാനില്ല. ഒരു 8-ാമത്തെ 9-ാമത്തെ പേജിൽ എന്റെ ഒരു ഫോട്ടോ ചെറുതായിട്ട് ദിലീപേട്ടന്റെ ബാക്കിലിരിക്കണ്. ഞാൻ ഒന്നും നോക്കില്ല. ഉച്ചയായിട്ട് ലീവ് എടുത്തിട്ട് ഞാൻ എന്റെ കൂലി മുഴുവനും മേടിച്ചിട്ട് എറണാകുളം ജില്ലയിലെ കംപ്ലീറ്റ് ഞാനെ മേടിച്ചു. അപ്പൊ കഴിഞ്ഞപ്പോ ആലപ്പുഴ ജില്ലയിൽ നിന്ന് ഞാനെ മേടിച്ചു തുടങ്ങി എല്ലാ കൂട്ടുകാർക്കും എല്ലാ നാട്ടുകാർക്കും കൊണ്ടാണ് വിതരണം ചെയ്തത്. എന്നെ ഞാനിടാതെ ഇത്ര ഉള്ളട്ടാ ചെറിയൊരു ഫോട്ടോ വന്നതാ.